മെഷീൻ ഭാഗങ്ങളിൽ ഇൻ്റേണൽ ത്രെഡ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹാൻഡ് ടാപ്പും റിഞ്ചും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പാർട്സുകളാണ്: ഒന്ന്, സ്ക്വയർ ഷാങ്ക്, കാല് പോലെ മുകളിൽ കാണുന്നതാണ്, സ്ക്വയർ രൂപത്തിലാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ ടാപ്പിനെ ഹോൾഡ് ചെയ്യാനും തിരിക്കാനും വേണ്ടി ഉപയോഗിക്കും. പിന്നെ ത്രെഡുള്ള ഭാഗവും കാണാം, അടിയിൽ കട്ടിംഗ് ഫേസും കാണാം. ടാപ്പിൽ ത്രെഡ് തുടങ്ങുന്ന ഭാഗം ചെരിവുള്ളതാണ്. ഇത് ത്രെഡ് തുടങ്ങി വെക്കാനും അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സഹായിക്കുന്നു. പിന്നെ ത്രെഡുകൾക്കിടയിൽ ഫ്ലൂട്ട് എന്ന് പറയുന്ന ഒരു ചാലുണ്ട്. ഈ ഫ്ലൂട്ടാണ് കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ വിടവിലൂടെ നമ്മുടെ ചിപ്സ് എല്ലാം അടിയിലേക്ക് വീഴുകയും ചെയ്യും. 3 പീസ് ടാപ്പാണ് ഒരു സെറ്റിലുണ്ടാവുക. ഒന്നാമത്തേതിനെ ഫസ്റ്റ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ് എന്നും, രണ്ടാമത്തേതിനെ സെക്കൻഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ടാപ്പ് എന്നും, മൂന്നാമത്തേതിനെ പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിക് ടാപ്പ് എന്നും വിളിക്കും. ടാപ്പിൻ്റെ സൈസ് ഷാങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ടാപ്പിൻ്റെ മുകളിലും ഒന്നെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന നമ്പറിങ്ങോ അല്ലെങ്കിൽ വളയങ്ങളോ ഉണ്ടാകും. ഒരു വളയം, രണ്ട് വളയം, മൂന്ന് വളയം എന്നുള്ള വളയങ്ങളുണ്ടാവും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ആദ്യം ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ടാപ്പ്, പിന്നീട് സെക്കൻഡ്, മൂന്നാമത് തേർഡ്. ഹാൻഡ് ടാപ്പിനെ അലൈൻ ചെയ്ത് ത്രെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് റിഞ്ച് ഉപയോഗിക്കും. 3 ടൈപ്പ് അതുമുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റിഞ്ചാണ്, രണ്ടാമത് ടി ഹാൻഡിൽ ടാപ്പ് റിഞ്ചും, മൂന്നാമത് സോൾഡ് ടൈപ്പ് ഉപയോഗിക്കാം. ടി ഹാൻഡിൽ നമുക്ക് സ്പേസ് കുറവുള്ളിടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് വലിയ ഡയാമീറ്റർ ടാപ്പിനെല്ലാം സൂട്ടബിളാണ്. കൈ തിരിക്കാൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മറ്റു ടാപ്പുകളെക്കാട്ടിലും നല്ലത് അഡ്ജസ്റ്റബിൾ ടാപ്പ് റിഞ്ചാണ്. സൂട്ടബിളായിട്ടുള്ള ടാപ്പും ടാപ്പ് റിഞ്ചും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാപ്പ് ടാപ്പ് റിഞ്ചിൽ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്വയർ ഷാങ്ക് മാത്രമാണ് നമ്മുടെ അഡ്ജസ്റ്റബിൾ ടാപ്പ് റിഞ്ചിൻ്റെ വി നോച്ചിൽ വരേണ്ട രീതിയിൽ സെറ്റ് ചെയ്യുക. റൗണ്ട് ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടാപ്പ് ജാമാവാനും പിന്നെ ത്രെഡിങ് ഓപ്പറേഷൻ നടക്കാതെ വരികയും ചെയ്യും. ഇതുപോലെയാണ് ടാപ്പ് റിഞ്ച് ഉപയോഗിക്കുക. ക്ലോക്ക് വൈസും പിന്നീട് ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലാണ് ഫോം ചെയ്യുന്ന ചിപ്പുകൾ ഫ്ലൂട്ട് വഴി താഴോട്ട് ചാടുകയും തുടർന്നുള്ള ത്രെഡ് കട്ടിങ് ഈസിയാവുകയും ചെയ്യുക. അവസാനം നമുക്കിങ്ങനെ റിമൂവ് ചെയ്തിട്ട് തുടർന്ന് സെക്കൻഡ് ടാപ്പും തേർഡ് ടാപ്പും ഇടാവുന്നതാണ്. നമ്മൾ ഇട്ട ഫസ്റ്റ് ടാപ്പിലിട്ട ഇൻ്റേണൽ ത്രെഡാണ് ഇപ്പോൾ കാണുന്നത്. ഇനി സെക്കൻഡ് ടാപ്പും തുടർന്ന് തേർഡ് ടാപ്പും ഇതേ പ്രൊസീജിയർ വെച്ചാണ് ചെയ്യേണ്ടത്.